വിശദമായ വാർത്തകളിലേക്ക്. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. 100 MBBS സീറ്റുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ സർക്കാർ മേഖലയിൽ 1655 MBBS സീറ്റുകളായി. പത്തനംതിട്ട ജില്ലയുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് കോന്നി മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിച്ചതോടെ സഫലമായത്. ഇതോടെ കോന്നി മെഡിക്കൽ കോളേജിലും വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകും. ഘട്ടംഘട്ടമായി മറ്റു മെഡിക്കൽ കോളേജുകളെ പോലെ കോന്നി മെഡിക്കൽ കോളേജിനെയും മാറ്റാനാണ് തീരുമാനം. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഈ അധ്യയന വർഷം തന്നെ MBBS പ്രവേശനം സാധ്യമാകും. മെഡിക്കൽ കൗൺസിലിന് അംഗീകാരം ലഭിച്ചു എന്നതുകൊണ്ട് മെഡിക്കൽ കോളേജ് എല്ലാമായി എന്നുള്ളതല്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് 4 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമാക്കി കോന്നി മെഡിക്കൽ കോളേജിനെ മാറ്റുക എന്നുള്ളതാണ്. 250 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടപ്പാക്കിയതിനു പുറമെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതോടെയാണ് അംഗീകാരം ലഭിച്ചത്. ആദ്യവർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധികളെ തരണം ചെയ്ത് OP, IP, അത്യാഗത വിഭാഗം എന്നിവ നേരത്തെ ആരംഭിച്ചു. മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി, ഇ ഹെൽത്ത്, കാരുണ്യ മെഡിക്കൽ സ്റ്റോർ, പ്ലസ് സ്റ്റോറ യൂണിറ്റ്, അനാട്ടമി വിഭാഗം ലാബ്, അനാട്ടമി മ്യൂസിയം, ലൈബ്രറി, ലെക്ചറർ തിയേറ്റർ തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. News 18 പത്തനംതിട്ട. കൊല്ലത്ത് മകനൊപ്പം താമസിച്ച പിതാവ് മരണപ്പെട്ടത് ഭക്ഷണം കിട്ടാതെ എന്നാരോപണം. ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിലെ ജോസഫിന്റെ മരണത്തിലാണ് ആക്ഷേപം. ആരോപണം കുടുംബാംഗങ്ങളും പള്ളി വികാരിയും നിഷേധിച്ചു. കിടക്കുവായിരുന്നു, സുഖമില്ലാതെ. പിന്നെ അയവക്കാരാ ചോറ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് അയാൾ നല്ല ഇച്ചിരി പച്ചപോലും നടന്ന് അങ്ങോട്ട് നടന്ന് താഴോട്ടൊക്കെ പോയി നടന്ന് നല്ല പച്ചപോലും നടന്നതാ. പിന്നെ ഒരു സമയത്താണ് ഈ മകന് ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷം പിന്നെ ഇവിടെ വീട് പൂട്ടി ജോലിക്ക് പോയി. അച്ഛൻ വീട് ബ്ലെസ്സിങ്ങിന് വന്നപ്പോൾ മകനില്ല. അങ്ങനെ പിന്നെ മകൻ ആ സമയത്ത് വന്നപ്പോൾ ഈ അച്ഛൻ കണ്ടത്. അച്ഛൻ കണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് മുറി കയറിയപ്പോൾ ആള് മൂത്രത്തോടെ കിടക്കുക. പിന്നെ ആവശ്യതയില്ലാതെ തല തിരിഞ്ഞ് മൂത്രത്തോടെ ആവശ്യതയായിട്ട് കിടക്കുന്നു. കിടപ്പുരോഗിയായിരുന്ന ജോസഫിനെ കഴിഞ്ഞ ദിവസം മൂത്രവിസർജ്യത്തിനിടയിലാണ് കണ്ടതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരിച്ചു. ജോസഫിന് ഭക്ഷണം പോലും നൽകിയിരുന്നില്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ജോസഫിന്റെ ഭാര്യ ലില്ലിയും ഇളയ മകനും വിദേശത്താണ്. മൂത്ത മകൻ ജസ്റ്റിനായിരുന്നു അച്ഛനെ നോക്കിയിരുന്നത്. ഭക്ഷണം നൽകിയിരുന്നുവെന്നും അച്ഛൻ കഴിച്ചിരുന്നില്ലെന്നും ജസ്റ്റിൻ. ഭക്ഷണം നൽകിയിരുന്നില്ലെന്ന നാട്ടുകാരുടെ ആരോപണം ജോസഫിനെ അവശനിലയിൽ കണ്ടെത്തിയ പള്ളി വികാരിയും തള്ളി. അതേസമയം ജോസഫ് വൃക്കരോഗിയായിരുന്നുവെന്നും മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. News 18 കൊല്ലം. കായംകുളത്ത് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് ദമ്പതികളെ മർദ്ദിച്ച 7-അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. അക്രമത്തിന് തൊട്ടുമുൻപ് പ്രതികൾ മദ്യപിച്ച് കാറോടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. കായംകുളം കൊറ്റംകുളങ്ങരയിലായിരുന്നു സംഭവം. രാത്രി ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ദമ്പതികളായ രതീഷും ഭാര്യ രേഷ്മയും. ഇവരുടെ ബൈക്കിൽ 7-അംഗ സംഘം സഞ്ചരിച്ച കാർ തട്ടി. തുടർന്നുണ്ടായ തർക്കത്തിൽ കാറിലുണ്ടായിരുന്നവർ രതീഷിനെയും രേഷ്മയും ആക്രമിക്കുകയായിരുന്നു. കാറിന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. വണ്ടി കൊണ്ട് ഫ്രണ്ടി കൊണ്ട് വട്ടം വെച്ചിട്ട് പാറുവിന്റെ ഒരു അനിയനുണ്ടായിരുന്നു. അവരോട് വലിയ റഷ്യായിട്ട് എന്താടാന്ന് ചോദിച്ച് ചൂടാകുകയും പിന്നെ ഡോറ് തുറന്ന് വന്ന് അവനെ ചവിട്ടി, വണ്ടിയിൽ നിന്ന് ചവിട്ടി താഴെ ഇട്ട് ആ വണ്ടി ഓടിച്ച പയ്യൻ. അവനെ അവരെ ഒന്നും എനിക്ക് അറിയത്തോന്നുമില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ അനിയന്മാരൊന്നും ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ട് അവന്മാരപ്പോഴത്തേന് അവന്മാരെ രണ്ട് വേറൊരു പയ്യനും കൂടെ വന്നായിരുന്നു. അവന്മാരെ അടിക്കുകയും അത് അതിൻ്റെ ഇടയ്ക്ക് പാറു കയറി വന്ന് പാറുവിനെ ചെബുക്കാലിന് അടിക്കേണ്ട അവൾ മറിഞ്ഞു വീണ്. ആ സമയത്ത് ആരുടെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞു. നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനെ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് സംസാരം. അപ്പം എല്ലാവരെയും പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇവിടെ ഒരു ഒറ്റ അടി തന്നു ചെവിക്കുറ്റി നോക്കി അടിച്ച് ഞാൻ താഴെ വീണു. എൻ്റെ പുറത്തൊരു ചവിട്ടും തന്നു. എന്നിട്ട് എന്നെ കയറി ഒരുമാതിരി നമ്മളെ പിടിക്കുന്ന വലിക്കുന്ന നമുക്ക് അറിയാമല്ലോ നല്ല രീതി തൊട്ടാലോ. അങ്ങനെ പിടിച്ച് വലിക്കുക ഇടിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൈ മുറിയൊക്കെ ചെയ്ത് കൈയും കാലും ഒക്കെ പിടിച്ചു പോകുമ്പോൾ റോഡിൽ കൂടെ വലിച്ചെന്നെ. അങ്ങനെ പിന്നെ പ്രശ്നമായി. ഒരു കൂടെ വന്ന പയ്യന്റെ കൈ മുറിഞ്ഞ് കീറി വയറ്റത്ത് കീറിയൊക്കെ ചെയ്ത്. ആക്രമിക്കുന്നത് കണ്ട് സ്ഥലത്തെത്തിയ രേഷ്മയുടെ സഹോദരനായ വിഷ്ണു, സുഹൃത്ത് അപ്പു എന്നിവരെയും സംഘം മർദ്ദിച്ചു.
അപകടത്തിനു മുമ്പ് പ്രതികൾ കാറിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൂന്ന് പേരെ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കായംകുളം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഏലം മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്നു നൽകി ഇടുക്കിയിലെ ബാബുജി കൃഷി വിജ്ഞാന കേന്ദ്രം. ഇവിടെ വികസിപ്പിച്ചെടുത്ത മിത്ര കുമിളുകൾ ഉപയോഗിച്ചുള്ള ജൈവകൃഷി പരിപാലനം വിജയം കണ്ടതോടെ ഇത് കർഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് വിജ്ഞാന കേന്ദ്രം. കിലോഗ്രാമിന് 5,000 രൂപയ്ക്കാണ് ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഏലക്കായ ഇവിടെ നിന്ന് വിറ്റഴിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലവർദ്ധനവും ഏലം ഉൽപ്പാദനത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലവർദ്ധന ഇനി ഏലം മേഖലയെ ബാധിക്കില്ല. ഇവയൊന്നുമില്ലാതെ തികച്ചും ജൈവരീതിയിൽ ഇടുക്കിയിൽ ഏലക്കായ് സമൃദ്ധമായി വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ കൃഷി വിജ്ഞാന കേന്ദ്രം. ദീർഘനാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്ത മിത്ര കുമിളുകൾ ഉപയോഗിച്ച് മികച്ച രീതിയിൽ ഏലക്കായ് ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ സുധാകർ സൗന്ദരരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണത്തിനൊടുവിലാണ് തികച്ചും ജൈവരീതിയിൽ ഏലക്കായ ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അഡ്വാൻറ്റേജിന് കണ്ടത് നമുക്ക് 100% 1 കിലോ 5,000 രൂപയ്ക്ക് തന്നെ ഞങ്ങൾ ഡെല്ലി ആയിട്ട് ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ കായ് ടെസ്റ്റ് ചെയ്ത ശേഷം അത് സ്പൈസസ് ബോർഡോട് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഇത് നമ്മൾ ഡൽഹിക്ക് 1 കിലോ കായ് 5,000 രൂപയ്ക്ക് വിറ്റയക്കുന്നത്. അപ്പോൾ അത് ഇനി നമുക്ക് കുറച്ച് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിനുള്ള രീതിയിൽ മുന്നോട്ട് പോകണോ, കർഷകർക്ക് ഇത് എങ്ങനെ ഈൽഡ് ഉൽപ്പാദനം കൂട്ടണോ എന്നുള്ള ഒരു രീതിയിൽ വേറെ ഒരു ട്രയലും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും 100% ജൈവ രീതിയിൽ ഒരു മാർഗമായിട്ട് തന്നെ ഈ പറഞ്ഞ മെത്തേഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ ഈസി ആയിട്ട് ഏലക്കൃഷി അതുപോലെ തന്നെ ഈ ഇപ്പം നിലവിലുള്ള ഈ കെമിക്കൽ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. നിലവിൽ 150 ചെടികളാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത്. ഇവയിൽ നിന്നും വിളവെടുത്ത ഏലക്കായ ബാംഗ്ലൂരിലെ ലാബിൽ പരിശോധന നടത്തുകയും ജൈവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏലക്കായ വാങ്ങുന്നത് കിലോഗ്രാമിന് 5,000 രൂപ നിരക്കിലാണ്. ഔഷധ ഗുണങ്ങളേറെയുള്ള ഏലക്കായിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയതോടെ കയറ്റുമതി തന്നെ നിലച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ കണ്ടെത്തൽ ഏലം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. വിനോദസഞ്ചാര മേഖലയിൽ ആഭ്യന്തര സഞ്ചാരികൾക്ക് KSRTC എന്നും ഒരു കൈത്താങ്ങാണ്. എന്നാൽ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് മാത്രമായി സഞ്ചാരികൾക്ക് വേണ്ടി തുടങ്ങിയതായിരുന്നു KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി. ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ 100,000+ സഞ്ചാരികളുമായി 7 കോടിയിലധികം കളക്ഷനാണ് KSRTC സ്വന്തമാക്കിയത്. പദ്ധതി വിപുലമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ടൂർ പാക്കേജുകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആലോചനയിലാണ് അധികൃതർ. ആഭ്യന്തര വിനോദസഞ്ചാര മേഖലയിൽ KSRTCയിലൂടെ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട്. ടൂറിസം വകുപ്പ് കാരവാൻ ടൂറിസത്തിനൊക്കെ വലിയ പ്രചാരണം നൽകുമ്പോൾ പക്ഷെ ആനവണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് സാധാരണക്കാരായ യാത്രക്കാരെയും കൊണ്ട് ടൂറിസം മേഖലയിലേക്ക് പോകുന്നത്. ഒരു വർഷം പൂർത്തിയാകുന്ന KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ കഥ കേൾക്കാം ഇനി. കോവിഡിൽ നടുവൊടിഞ്ഞ KSRTCക്ക് വേണ്ടി MD ബിജു പ്രഭാകർ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ആഭ്യന്തര ടൂർ പാക്കേജുകൾ. ആദ്യം അതിനായി ഒരു ടീം ഒരുക്കി. വിനോദസഞ്ചാരികളെ ഒന്നിപ്പിച്ചു ചേർത്ത് കുറഞ്ഞ ബജറ്റിലെ യാത്രകൾ KSRTC ആസൂത്രണം ചെയ്തു. മൂന്നാർ, വാഗമൺ, നെല്ലിയാമ്പതി തുടങ്ങി പരിചിത ടൂറിസം കേന്ദ്രങ്ങളിലേക്കായിരുന്നു തുടക്കത്തിൽ യാത്രകൾ. മലക്കപ്പാറ ട്രിപ്പിന്റെ വിജയം പുതുപരീക്ഷണങ്ങൾക്ക് KSRTCയെ പ്രാപ്തമാക്കി. തട്ടേക്കാട്, പൊന്മുടി, റോസ്മല, അരിപ്പ തുടങ്ങി വനമേഖലകളുമായി ബന്ധപ്പെടുത്തി KSRTC ആരംഭിച്ച എല്ലാ യാത്രകളും വൻ വിജയമായിരുന്നു.
മൺറോത്തുരുത്ത്, സാമ്പ്രാണിക്കൊടി, കുമരകം എന്നീ കായലേത്രകളും വൻ വിജയമായി. കഴിഞ്ഞ മാസം വരെയുള്ള കണക്ക് പ്രകാരം 2200 വിനോദയാത്രകൾ പൂർത്തിയാക്കി. 430 വ്യത്യസ്ത വിനോദയാത്രാ പ്ലാനുകളും നടപ്പാക്കി. വനിതകൾക്ക് മാത്രമായി 175 യാത്രകളാണ് സംഘടിപ്പിച്ചത്. റെയിൽവേയുമായി സഹകരിച്ച് രാജ്യത്തിനകത്തും മലേഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കും പദ്ധതി ഒരുക്കുകയാണ് KSRTC. ഇപ്പോൾ അവർക്ക് അവരുടെ പൈസ, അവർ ഞങ്ങൾക്ക് നൽകുന്ന പൈസയ്ക്ക് അതിനേക്കാൾ ഉപരി മടങ്ങ് മൂല്യം നൽകുന്ന യാത്രാ പരിപാടി. ഞങ്ങൾ ഈ ഇനിയും ഇനിയും പുതിയ പുതിയ ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ യാത്ര വിവാഹം ചെയ്യുന്നുണ്ട്. ഒരു ജീവനക്കാരനെ കുറിച്ച് പോലും ഇത്രയും ഈ 100,000 ചില്ലുവാന യാത്രക്കാരുണ്ടായിട്ടും ഒരു പരാതിയോ ഒരു അവരെ കൊണ്ട് ഒറ്റ എന്താ അവർക്കൊരു യാത്രക്കാർക്ക് ഒറ്റ നോയിസൻസ് ഉണ്ടാകാതെ അവർ ഏറ്റവും ആനന്ദകരമായിട്ട് ഇത് ആസ്വദിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുത്ത ജീവനക്കാരാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ നാട് കാണിച്ച ടൂറിസം ഏജൻസിയാണ് ഇന്ന് KSRTC. കേരളത്തിലുടനീളമുള്ള ഡിപ്പോകളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുന്ന KSRTC ബജറ്റ് സ്റ്റേ അന്തിമഘട്ടത്തിലാണ്. അംഗീകൃത ഹോട്ടൽ ശൃംഖലകൾ വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കുമായി സ്ഥാപിക്കുന്ന KSRTC റിഫ്രഷനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. കോവിഡിന് ശേഷം മലയാളിയെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ചതിൽ ഒരു നിർണായക പങ്ക് KSRTCക്കുണ്ട്. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായി നാട് കണ്ട് തിരികെ വരാം എന്നുള്ളതാണ് KSRTC ബജറ്റ് ടൂറിസത്തിന്റെ പ്രത്യേകത. ഒരു വർഷത്തിനിടെ 100,000+ പേർ ഈ ബജറ്റ് ടൂറിസത്തെ ആശ്രയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മേന്മ. ക്യാമറാമാൻ ശിവപ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, News18, തിരുവനന്തപുരം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ കൊടിമര ചുവട്ടിൽ നടന്ന ഗണപതി പൂജ, ശങ്കരപീഠത്തിൽ കലശസ്ഥാപനം, സങ്കല്പ പൂജ എന്നിവയോടെയാണ് നവരാത്രി പൂജകൾക്ക് തുടക്കം കുറിച്ചത്. മഹാനവമി നാളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. വിജയദശമി വരെ നീളുന്ന നവരാത്രി ആഘോഷത്തിന്റെ 10 ദിവസക്കാലം കൊല്ലൂരിൽ തിരക്കേറും. ക്ഷേത്രം മുഖ്യതന്ത്രി രാമചന്ദ്ര അടികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഭക്തലക്ഷങ്ങൾ പങ്കെടുക്കുന്ന രഥോത്സവം വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ പകൽ സമയത്ത് നടക്കുന്നു എന്നത് ആഘോഷങ്ങളിലെ പ്രത്യേകതയാണ്. നിർമ്മാണം പൂർത്തിയായിട്ടും തെന്മല ഉറുകുന്നിലെ പബ്ലിക് ടോയ്ലറ്റ് തുറന്ന് നൽകിയില്ല. 100,000+ യാത്രക്കാർ എത്തുന്ന ഇടത്താവളത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഉറുകുന്ന് ജംഗ്ഷനിൽ 3 വർഷം മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച പബ്ലിക് ടോയ്ലറ്റാണ് ഇതുവരെയും തുറന്നു നൽകാത്തത്. ടാങ്കും പൈപ്പും കാലപ്പഴക്കം കൊണ്ട് തകർന്നു തുടങ്ങിയിട്ടും സാങ്കേതികത്വത്തിന്റെ പേരിൽ തുറന്നു നൽകുന്നില്ല എന്നാണ് പരാതി. 3.5 വർഷക്കാലമായിട്ട് ഇതുവരെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് പഞ്ചായത്ത് അധികൃതരാണെന്ന ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ബസ് കയറുന്നതിനായിട്ട് വരുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് ഒരു വാഷ്റൂമിനുള്ള ഒരു സൗകര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു കോൺട്രാക്ടർക്ക് ഒരു ബില്ല് മാറുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. പുന്നലൂർ ചെങ്കോട്ടപ്പാതയിലെ പ്രധാന ഇടത്താവളമാണ് ഇവിടം. അന്തർ സംസ്ഥാന ബസ് സർവീസ് ഉൾപ്പെടെ 100,000+ വാഹനങ്ങൾ ഉറുകുന്നിലെ ഇടത്താവളത്തിൽ നിർത്തി വിശ്രമിക്കാറുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാർ പൊതു ഇടത്തിൽ പ്രാഥമിക കൃത്യം നടത്തേണ്ട അവസ്ഥയാണ്. ഇതുമൂലം പ്രദേശവാസികൾ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പബ്ലിക് ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യം ഉയരുകയാണ്. News18, പുനലൂർ. തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ച കാർഷിക യന്ത്രം സർവം ചലിതം പദ്ധതി ജില്ലാ കളക്ടർ ജെറോമി ജോർജ് സന്ദർശിച്ച് വിലയിരുത്തി. സർവം ചലിതം പദ്ധതി പ്രകാരം കർഷകർക്ക് സർവീസ് ചാർജ് നൽകാതെ കേടായ കാർഷിക യന്ത്രങ്ങൾ അറ്റകുറ്റപ്പണി നടത്താം എന്നതാണ് പ്രത്യേകത. 180 കാർഷിക യന്ത്രങ്ങളാണ് ബ്ലോക്കിന് കീഴിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത്. കൂടാതെ കാർഷിക കർമ്മസേന, കാർഷിക സേവന കേന്ദ്രം എന്നിവിടങ്ങളിലെ 20 സേവനദാതാക്കൾക്ക് 15 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണി പരിശീലനം നൽകുന്നുണ്ട്. ഒക്ടോബർ 8 വരെയാണ് കർഷകർക്ക് പദ്ധതിയുടെ സേവനം
ലഭ്യമാവുക. സന്ദർശന വേളയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബി പി മുരളി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ വി എസ് ബിജു, എ ഡി സി സുധായസ്, ബ്ലോക്ക് ബി ഡി ഒ ശ്രീജ റാണി, കെ പി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ പ്ലാപ്പനി സദാനന്ദപുരം റോഡിന്റെ നവീകരണോദ്ഘാടനം നടന്നു. ബി എം ആൻഡ് ബി സി നിലവാരത്തിലുള്ള റോഡിന്റെ നവീകരണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 6 കോടി മുതൽ മുടക്കിയാണ് റോഡിന്റെ നവീകരണം. ധനമന്ത്രിയും കൊട്ടാരക്കര എം എൽ എയുമായ കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുപൂർണിമയുടെ ബാനറിൽ എൻ സുചിത്ര നിർമ്മിക്കുന്ന അത് ഞാൻ തന്നെ എന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കണ്ണൂർ 7 ലോട് നടന്നു. ചടങ്ങിൽ കല്യാശ്ശേരി എം എൽ എ എം വിജിൻ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ, സംവിധായകരായ കെ ഹരിദാസ്, ശ്രീജിത്ത് പലേരി, പ്രിയനന്ദനൻ തുടങ്ങിയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നവാഗതനായ ജയചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. 3 ഷെഡ്യൂളുകളുള്ള സിനിമയുടെ ചിത്രീകരണം പയ്യന്നൂരിലും റഷ്യയിലും രാജസ്ഥാനിലുമായി നടക്കുമെന്ന് സംവിധായകൻ ജയചന്ദ്രൻ പറഞ്ഞു. സിനിമയുടെ ക്യാമറ ചലിപ്പിക്കുന്നത് ലാൽ കണ്ണനാണ്. സംഗീതം ബിജുപാൽ, പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമ്മൂട്, കലാസംവിധാനം ബാലകൃഷ്ണൻ കൈതപ്രം. മുപ്പതിലധികം രാജ്യങ്ങളിലെ 200 ഫലവൃക്ഷങ്ങളുടെ പറുദീസ ഒരുക്കി തീർക്കുകയാണ് മലപ്പുറം തിരുനാവായ പട്ടർ നടക്കാവിലെ മൊയ്തീൻ. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി ആരംഭിച്ച കൃഷി ദേശങ്ങളുടെയും അതിർത്തിയും ഭേദിച്ച് വ്യാപിച്ചിരിക്കുകയാണ്. വിദേശ ഇനങ്ങളുടെ നിറക്കാഴ്ചയാണ് മൊയ്തീന്റെ ഈ തോട്ടത്തിലുള്ളത്. മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങി 30 രാജ്യങ്ങളുടെ ഫലവൃക്ഷങ്ങളുടെ സംഗമമാണ് മൊയ്തീന്റെ തോട്ടത്തിലൊരുക്കിയിരിക്കുന്നത്. 22 രാജ്യങ്ങളിലെ വ്യത്യസ്ത ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയുണ്ട് ഈ തോട്ടത്തിൽ. വിവിധയിനം റംബൂട്ടാനും മൊയ്തീന്റെ തോട്ടത്തിലെ താരങ്ങളാണ്. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ്, പ്ലാവ്, മറ്റ് നാടൻ ഫലങ്ങൾ തുടങ്ങി 150 ഇനത്തിലുള്ള മാവുകളും തന്റെ തോട്ടത്തിൽ വളർത്തുകയാണ് ഈ കർഷകൻ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 15 മുമ്പ് നാട്ടിലെത്തിയ മൊയ്തീൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി ആരംഭിച്ചത്. വിവിധ രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾ വഴിയാണ് തൈകളും വിത്തുകളും ശേഖരിച്ചത്. കുറഞ്ഞ സ്ഥലത്ത്, അതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ്, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിഭവങ്ങൾ ഫലവൃക്ഷങ്ങൾ നടുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതായത് നാനോ സിസ്റ്റം, ഡ്രമ്മുകളിലും ഗ്രോ ബാഗുകളിലും ചട്ടികളിലൊക്കെ വളർത്തിയെടുത്ത് പെട്ടെന്ന് കായ്പ്പിക്കുന്ന ഒരു രീതിയാണിത്. എൻ്റെ അടുത്തുള്ള ഒരു 27 വിദേശ രാഷ്ട്രങ്ങളിലെ ഒരു 10-300 വെറൈറ്റി വിദേശ ഫ്രൂട്ട്സുകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും ഒരു 30 രാജ്യങ്ങളിലെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. എല്ലാ വെറൈറ്റിയും ഉണ്ട്, ലോകത്തിലെ എല്ലാ വെറൈറ്റിയും എൻ്റെ അടുത്തുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ്. തൃശൂർ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് തുടങ്ങി നിരവധി ജില്ലകളിൽ നിന്നും കൃഷി ആവശ്യത്തിനും തൈകൾക്കും വിത്തുകൾക്കുമായി ആളുകൾ മൊയ്തീനെ സമീപിക്കാറുണ്ട്. ഫലവൃക്ഷങ്ങൾക്ക് പുറമേ നിരവധി ഔഷധ സസ്യങ്ങളും വിവിധ വിദേശീയനം പക്ഷികളും മത്സ്യങ്ങളും മൊയ്തീന്റെ പരിചരണത്തിൽ വളരുകയാണ്. ജാതിയുടെ പേരിൽ ആക്ഷേപിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണവുമായി വീട്ടമ്മ. ഇടുക്കി ചിന്നക്കനാൽ സ്വദേശിനിയായ എസ് സി പറയർ വിഭാഗത്തിൽപ്പെട്ട രാജാത്തിയാണ് ആരോപണം ഉന്നയിച്ചത്. പ്രാദേശിക നേതാക്കളുടെ ഇടപെടൽ മൂലം ജോലി നഷ്ടമായെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ 10 ചില പ്രാദേശിക നേതാക്കളുടെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് രാജാത്തി പറയുന്നത്. ഇതിനാൽ പല സ്ഥാപനങ്ങളിൽ നിന്നും ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ജാതിപ്പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം തമിഴ് ന്യൂനപക്ഷം എന്ന ആരോപണവും ഉന്നയിച്ച് ജോലി നഷ്ടപ്പെടുത്തുന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട്. ഒരു സ്വന്തമാ ഒരു 3 സെന്റ് ഇടം വാങ്ങിട്ട് ഒരു വീട് വെച്ചിരിക്കോ അത് വീട്ടുക്കാ വേണ്ടി നമ്പർക്കാ വേണ്ടി പോകും. അത് സമയത്തിലാണ് ആൽബിൻ വന്ന് എങ്ങിട്ട് പ്രശ്നക്ക് വരാറ്. അതായത് ഇന്ന് വീട് ഇടം വാങ്ങുന്നതിൽ കമ്മീഷൻ വേണം, പാർട്ടിയിൽ ഇരിക്കോ സി പി എം മേധാനാണ്, ഇതിൽ വന്ന് കമ്മീഷൻ വേണമെന്ന് കേൾക്കാറു. അത് കൊടുക്കുറതുക്ക് മറുക്കോ. അപ്പോൾ എങ്ങളെ മീറി ഇന്ന് ഊരുക്കുള്ള പുതുസാ വർവ് കുടിയിരിക്ക മുടിയാത് അപ്പൊട്ട് ഒരു പ്രശ്നം കൊണ്ടുവരാങ്ക. പഞ്ചായത്തിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെക്കുന്നതായാണ് രാജാത്തി പറയുന്നത്. പോലീസിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കെട്ടിട നമ്പർ പോലും ലഭിക്കുന്നില്ല. സ്വന്തമായി വാങ്ങിയ 3 സെന്റ് ഭൂമിക്ക് രാഷ്ട്രീയ നേതാക്കൾ കമ്മീഷൻ ആവശ്യപ്പെടുന്നതായും ആരോപണമുണ്ട്. ഏതാനും നാളുകളായി സമീപത്തെ ചില വീടുകളിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് മാലിന്യം തന്റെ വീടിന്റെ സമീപത്തേക്ക് ഒഴുക്കുന്നതായും ഇവർ പറയുന്നു. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജാത്തി. ന്യൂസ് 18, ഇടുക്കി.
വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.